അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രൗൺ പ്ലാസയിലാണ്. ഞാനിവിടെ വന്നത് നമ്മുടെ നൈറ്റ് ഡ്രൈവിൻ്റെ മൂവി പ്രൊമോഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല, ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പം എൻ്റായപ്പം വൈകുന്നേരം ഇപ്പോൾ 6:20 സമയം, നല്ലൊരു സ്ഥലം കേട്ടോ ക്രൗൺ പ്ലാസയുടെ, അധികം ആരും പെട്ടെന്ന് യൂസ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, നമുക്ക് എൻ്റെ സിനിമയല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ 11/11 റിലീസാകുന്ന സിനിമയാണ്. അപ്പം ഞാൻ എൻ്റെ ഇതിലൊരു കുഞ്ഞു സാധനം എടുക്കാം. ഇത് ഭയങ്കര ലൈക്ക് വൈശാഖേട്ടനുണ്ട്, ഇന്ദ്രയിത്തേട്ടനുണ്ടായിരുന്നു ചേട്ടൻ, പക്ഷേ അത്യാവശ്യമായിട്ട് പോയി. അപ്പം വൈശാഖേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്, നമ്മുടെ അബിയേട്ടനുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ലൈക്ക് ഇത് പുറത്തെടുക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വെച്ച് ഓക്കെ, ഒരു ഇൻ്റർവ്യൂ ടൈപ്പ് നമുക്ക് കുഞ്ഞതായിട്ട് അന്ന് എടുക്കാമെന്ന്, എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു, ഇൻ്റർവ്യൂ അല്ല, എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു. അത് ഒരു കുഞ്ഞു സാധനമായിരിക്കും, ഇത് പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എടുക്കുമ്പോൾ നന്നായിട്ട് എടുക്കണ്ടേ. അപ്പം എൻ്റെ ഈ കോസ്റ്റ്യൂം അടിപൊളിയാണോ, ഇത് അയ്യാന ഡിസൈൻസിൻ്റെയാണ് കേട്ടോ, അവനെനിക്ക് ഇത് തന്നതാണ്. അപ്പം നമ്മൾ നല്ല കൊള്ളാം കേട്ടോ, ഞാൻ ഈ ഒരു ക്രൗൺ പ്ലാസയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പം നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് പോകാം. അവിടെ താഴെ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ എത്തി എല്ലാവരുടെയും കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ വൈശാട്ടം പറഞ്ഞു നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ, എടുക്കാം. അങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ. എന്താവും ഏതാവും എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇൻ്റർവ്യൂ കാണാം, കാണാമല്ല, നമുക്ക് പോവാം. ശരിക്കും വന്നാൽ ഞാൻ ഫ്രോഡ് ആയിരുന്നു, എന്റെ ആക്ടിംഗ് ആയിരുന്നു മൊത്തം. ശരിക്കുള്ള നീ ഇതാണോ? ഇത് എന്റെ ചാനലാ, എന്തും പറയാം, അതാണ് ചാനലിന്റെ സ്പെഷ്യാലിറ്റി, എന്തും പറയാം, എന്തും കാണിക്കാം. മനസ്സിൽ അടക്കി പിടിച്ച കുറേ സാധനങ്ങൾ വരുമാനക്കുള്ള കുട്ടിയാ. അല്ല നിങ്ങളൊക്കെ എന്തിനാ എന്ത് ധൈര്യത്തിൽ ഇവിടെ ഇരിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 4 മിനിറ്റ് ഉണ്ട്, വേഗം തുടങ്ങിയോ. ചാനലായതുകൊണ്ട് മാക്സിമം ചാടിയിട്ടിരിക്കും. വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. യോളോ യു ഓൺലി ലിവ് വൺസ്, ഒരിക്കലേ ജീവിക്കുള്ളൂ. അങ്ങനെ ആരാ പറഞ്ഞപ്പോ ഞാൻ ഒരു ഓളത്തിനങ്ങ് ഇട്ട്. അപ്പം ഇന്ന് നമ്മള് എന്റെ ഒരു വ്ളോഗിന്റെ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പേര് എന്തും സംഭവിക്കാം എന്നാണ്, എന്തും പറയാം, എന്തും സംഭവിക്കും എല്ലാം കരുതിയിരുന്നോളണം. ഞാൻ വൈശാലിന്റെ അടുത്ത് ആദ്യം ചോദിക്കാനും ചോദിക്കാനും തോന്നുന്നില്ല. വൈശാലിന്റെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ, എന്ത് ധൈര്യത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തേ? അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നോ? ഇല്ല, അതിനെ ഞാനാണ് അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, ഞാൻ മെയിൻ പറയാൻ പറഞ്ഞു, സോറി വൈശാട്ടാ. ചാനൽ തുടങ്ങുന്നതിനെക്കാളും നമുക്ക് ഈശ്വര പ്രാർത്ഥന ഉണ്ട്, അഭിയേട്ടൻ ദൈവമാണ്, അഭിയേട്ടൻ നന്മയുള്ള, അഭിയേട്ടനാണ് കാസ്റ്റ് ചെയ്തത്. എല്ലാ ചാനലിലും എല്ലാ ഇന്റർവ്യൂവിനും അഭിയേട്ടൻ പറയാൻ പറഞ്ഞു. അതെന്താ സംഭവിച്ചെന്ന്, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ഇതിനെ അങ്ങ് ക്ഷമിച്ചു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിനെല്ലാം നമ്മൾ എന്തെങ്കിലും പഠിക്കും അല്ലേ. മിസ്റ്റേക്സുകൾ ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പുലിമുരുകം പോലൊരു പടം എടുത്ത വൈശാഖേട്ടന് പുലിക്ക് പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു.
പക്ഷെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു സെറ്റിൽ അല്ലേ, ഞാൻ ഒന്നിനും നിന്നില്ലല്ലോ അല്ലായിരുന്നു. ഇതിനുവേണ്ടി ഓങ്ങി വെച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ ഉള്ള ഒരാള് ചെയ്യണം എന്നായിരുന്നു ഈ കഥാപാത്രം എന്ന് പറയുന്നത്. അമ്മണി അയ്യപ്പ് എന്ന് പറയുന്നത് ഒരു പിരി ഇത്തിരി പ്രശ്നമുള്ള ക്യാരക്ടറാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് കാസർഗോഡ് രണ്ട് എക്സ്ട്രീമുകളെ കണ്ടിട്ടുണ്ട്, ഒന്ന് വൈശാഖട്ടനും രണ്ടാമത് നീയും. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ കാസർഗോഡ് കാര്യ പുള്ളി കാസർഗോഡ് കേട്ടോ ടാലന്റഡ് ആന്ന് പറഞ്ഞു വെക്കാന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ ചരിത്രം. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഇതിലെ സന്തോഷം എന്താന്ന് വെച്ചാല് ഞാൻ വിളിച്ചിട്ട് നിന്റെ അടുത്ത് പറഞ്ഞത് ഇതിലെ ഡ്രൈവറിന്റെ ക്യാരക്ടറാണ് ചാടി പിടിച്ച് നീ ഓക്കേം പറഞ്ഞു, പക്ഷെ രാവിലെ ഷോർട്ട് സമയത്താണ് നീ വൈഷാണ് പറയുന്നത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന്. അന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല തിരക്കിനിടയിൽ, ഒന്ന് രണ്ട് ന്യൂട്രൽ വന്ന് മൂന്ന് നാല് ഇങ്ങനെ വന്ന് അഞ്ച് റിവേഴ്സ് കറക്റ്റ് അല്ലേ. എന്നിട്ട് എന്നിട്ട് അവിടെ വന്നിട്ട് ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ പഠിച്ച ഗിയർ ഇങ്ങനെ അല്ലല്ലോ എന്ന്, ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഗിയർ കേട്ടോ ഒന്നും രണ്ടോ ഇവിടെ നിന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചു, അത് ആരൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സിനിമയില് ചെയ്സും മാസം ഓടിയൊക്കെ പക്ഷെ നന്നായിട്ട് വന്നിട്ടില്ലേ വിശേഷം. ഇതെന്താന്നറിയാം എന്റെ ചാനൽ ആയതുകൊണ്ട് എന്നെ ഞാൻ മാക്സിമം ബൂസ്റ്റ് ചെയ്യും, പക്ഷെ നിങ്ങൾ തളർത്ത തന്നെ. പക്ഷെ അല്ല എനിക്ക് തോന്നുന്നത് നീ വണ്ടി ഓടിച്ച വണ്ടിക്കകത്ത് ഇരുന്നത് റോഷനാ. വണ്ടി ഓടിക്കാത്ത ഒരാളാണ് പെർഫോം ചെയ്തതെന്ന് ചേട്ടന് തോന്നിയായിരുന്നോ? ഒരിക്കലും തോന്നിയില്ല, ഇല്ലല്ലോ ഒരിക്കലും, ഞാൻ ആ സൈഡിലേക്ക് നോക്കിയിട്ടേ ഇല്ല. റോഷൻ ചേട്ടാ എന്താണ് റോഷൻ ചേട്ടന്റെ ക്യാരക്ടർ എനിക്കറിയാം, എന്നാലും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വളരെ കൺഫ്യൂസ്ഡ് ഒരു ചെറുപ്പക്കാരനാണ്. ഒരു നല്ലൊരു ജോലി പുറത്ത് എവിടെയെങ്കിലും പോയി കിട്ടണം, ലൈഫൊന്ന് സെറ്റാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അത് ഉടനെ നടക്കുമോ എന്നറിയാത്തത് കൊണ്ട് തൽക്കാലം നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ കൂടെ ടെമ്പററിലി ഒരു ഊബർ ഡ്രൈവറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷനും കൊണ്ടിട്ടാലും ജീവിക്കാൻ പഠിക്കണമല്ലോ. അപ്പൊ നിന്റെ ക്യാരക്ടറിന്റെ കൂടെ ആയിട്ടും അയാൾ സർവൈവ് ചെയ്യുന്നു, അതാണ് എന്റെ ഒരു. സിനിമയിലാണല്ലോ നിന്റെ ക്യാരക്ടർ സെയിം തന്നെ, അതായത് മനസ്സിലാവുന്നില്ലേ. ഞാൻ പോയിനി, ഞാൻ പോയിക്കൊണ്ട് വന്നോണ്ടല്ലുണ്ട്. അപ്പം അതായത് വൈശാഖേട്ടന്റെ പിറകെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരും. വൈ അഭിയേട്ടൻ എനിക്കിട്ടോട്ടാണല്ലോ മറുപടി പറഞ്ഞോടുക്ക്, കൃത്യം പറഞ്ഞോടുക്ക്. കൃത്യം പറഞ്ഞ ഞങ്ങൾ ഞെട്ടൂട്ട. അല്ല അത് പറയും അഡ്ജസ്റ്റ്മെന്റ് പറയും. ഞാൻ ഇന്നലെ തന്നെ എല്ലാരും വിളിച്ചിട്ട് സെറ്റ് ചെയ്തു ഇന്ന് എന്റെ കാര്യങ്ങൾ പറയണം, ഇവനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് എന്നെ പറ്റി പറയേണ്ടത്. നീ ബേസിക്കലി എന്നോട് എണീക്കുമ്പോ ശരിക്കും ഈ സിനിമയുടെ ഞാനിങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയല്ല ഒരു ഒരു ത്രില്ലർ സിനിമ ചെയ്യണം അങ്ങനെ. അബി എൻ്റെ അടുത്ത് വരുന്നത് ഒരു വലിയ മാസ് സിനിമ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാകുന്നതാണ്. നമ്മൾ വലിയ ഐറ്റം ഉണ്ട് എന്നിട്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അബി ചെറിയ എന്തെങ്കിലും പരിപാടിയുണ്ടോ ഇങ്ങനെ ഒരു ത്രില്ലർ. എൻ്റെ അവസ്ഥ വലിയൊരു പരിപാടി കേട്ടോ അവരുടെ അറിയാം ഇല്ല, ഞാൻ ഇപ്പഴത്തെ ഇങ്ങനത്തെ പരിപാടി വേണം ചെറിയ പരിപാടി പിടിക്കാന്ന്. അപ്പൊ അഭി പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ സാധാരണ ആൾക്കാർ എന്ത് പറയും ഒരു റൈറ്റർ ആണെങ്കിലും ശരി ചേട്ടാ ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഞാനൊരു ത്രില്ലർ പരിപാടി എന്നാണ്. അഭി അങ്ങനെയല്ല ചെറുതല്ലേ ഏതാ ജോണർ മറ്റേ ബാഗ് പറഞ്ഞു അവിടെ കടകളിരുന്നു ഇങ്ങനെ ഒരു പത്ത് നാപ്പത് കഥ കൊണ്ട് നടക്കാണ്. പൊതുവെ ചീത്തപ്പേരുണ്ട് എനിക്ക് ഈ സാധനം. അപ്പൊ അങ്ങനെ എടുത്തു തന്ന ഒരു കണ്ടന്റ് അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കണ്ടന്റ് മാത്രമല്ലായിരുന്നു, ഒരു ലൈൻ ആണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ആ ലൈൻ എനിക്ക് ശരിക്കും അങ്ങനെ സിനിമയാണ് അറിയാം. എന്റെ അടുത്ത് ഇപ്പൊ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടോന്ന് കാണിച്ചിട്ടില്ലേ, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും. ഏതാന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പേടിയാ, അയ്യോ അതങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ.
എനിക്കൊരു കഥ മുതൽ കേട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് വളർന്ന് 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 പോകണമൊക്കെ മനസ്സിലാക്കുക. സത്യത്തിൽ ചിലപ്പോൾ അത് മനസ്സിലാവുള്ളായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ മെല്ലെ 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 പിടിച്ചകയറുന്നത്. അപ്പോൾ കഥയിൽ നിന്ന് പിന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനായി. അല്ല, അതിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. കാരണം കോഡിൻ്റെ സമയത്തായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി എല്ലാം. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് വിളിച്ച് വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് നല്ല മുട്ടിനൊക്കെ വേദനയുണ്ട്, അപ്പം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോവാം. ത്രിപുര ഏതൊരു സ്ഥലമൊക്കെ പറഞ്ഞു. നീ വണ്ടി ഫ്രീ ആണെങ്കിൽ നീ ഒന്ന് എന്നെ ഒന്ന് കൊണ്ടുവിടുന്നതിന് നീ എടുത്ത് രണ്ടു ദിവസം കൂടെ നിൽക്കുന്ന പാടുന്നു. ആ പോക്ക് പോയി 18 ദിവസം നിന്ന് സ്ക്രിപ്റ്റ് തീർത്തിട്ടാണ് വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ വരാന്നുകൊണ്ട് കൂടെ പോയാണ് ത്രിപുരയർ വരെ. അതായത് എന്നും അവിടെ താമസിക്കുമ്പോൾ വൈശാഖൻ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ കടൽ കടത്തീരമാണല്ലോ, മറ്റേ ചെമ്മീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പൊ ഞാൻ പറയും തലേന്ന് പറയും, ചേട്ടാ ഇവിടെ ഉഗ്രം മീൻ കിട്ടും, നാളെ രാവിലെ ഞാൻ റെഡി ആയിക്കോളാം, ഉച്ചയ്ക്ക് നിനക്ക് ഉഗ്രം മീൻ എന്ന് പറയും. ആദ്യത്തെ ദിവസം അയല കിട്ടി, സന്തോഷം, അയല കിട്ടിയല്ലോ. രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ അയല എന്ന് പറയുന്നത് പലതരം മീനുകൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഞാൻ നോക്കുമ്പോ വൈശാഖം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് കടപ്പുറത്തോടെ നടക്കുന്നു. രാത്രി തിരിച്ചോട്ട് സ്ക്രിപ്റ്റ് ആണ്, അല്ല തരാൻ ചേട്ടാ ഇപ്പൊ തരാണ്ട് മൂന്ന് സീൻ എഴുതി കൊടുക്കും. രാവിലെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫുൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഒക്കെ തീർത്ത് വരും. മൂന്ന് സീനിന്റെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, ഇതാണ് ഡീല്. ഭയങ്കര എൻജോയ് ചെയ്ത സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് അമ്മണി ഏബിനൊക്കെ, ആ സ്ഥലത്ത് പോയി ഉണ്ടാക്കിയതാണ്. ഒരു അയലയുടെ ഒരു ഇതുണ്ടല്ലോ സ്ക്രിപ്റ്റില്, ഒരു ചായ്വ്. ദോഷം ചേട്ടാ എന്തേലും പറ. എന്തേലും ചോദിക്കേ? ഞാൻ എന്താ ചോദിക്കാം, എനിക്കങ്ങനെ ചോദ്യമൊന്നുമില്ല, എന്തും പറയാം എന്തും നേടാം. റോഷൻ ചേട്ടാ അടുത്ത പ്രോജക്ട്സ് ഏതൊക്കെയാ? Come on, you can do better. വേറൊരു ചോദ്യം. ഇപ്പോഴത്തെ ലൈൻ ഏതാ? മറ്റത് ഞാൻ പറയാം അടുത്തത്. അടുത്ത പടം സിൽസറിന്റെ കുത്ത് എന്ന് പറയാം മാഡം. ആ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ആസിക്കാന്റെ കൂടെ ആയിരിക്കണം നെക്സ്റ്റ് റിലീസ് ആവുന്നത്. നിനക്ക് എന്താ തോന്നി ഞങ്ങൾ നിന്നെ കാസ്റ്റ് ചെയ്തപ്പോ? എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം. ഇവരൊക്കെ ശരിക്കും ഇത്രയും വലിയ മണ്ടന്മാരാണ്. അങ്ങനെയല്ല, അവരങ്ങനെ ചെയ്യൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഇവളെ ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എന്നെ പറ്റിക്കാണ്ട് എവിടെയാണ് വിളിക്കണ്ടേടാ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പ്രായമേളൊക്കെ ചോദിച്ചു. ഞാൻ അല്ല സീരിയസ്ലി, ഞാൻ റൈറ്റർ ആണ്, എന്റെ പൊന്നേടാ ഒന്ന് പോവട്ടെ, എന്നെ ഇങ്ങനെ ആരും വിളിക്കത്തില്ല. ഞാൻ ചോദിച്ച പ്രാങ്ക് കോൾസ് എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ശരിക്കും ചോദിച്ചു, വൈശാഖേട്ടൻ തന്നെയാണോ? അതെ, പുലിമുരകൻ ചെയ്ത വൈശാഖേട്ടൻ തന്നെയാണോ? അതെ. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, അഭിയേട്ടന്റെ പടം വൈശാഖേട്ടൻ ചെയ്യൂ. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു. എന്നോട് ആദ്യം ചോദിച്ചത്, റോഷൻ ചേട്ടൻ എന്തിനാ ഈ പടം ചെയ്യുന്നത്? അത് ഞാൻ അങ്ങനെയല്ല ചോദിച്ചെ. നമ്മള് റോഷൻ ചേട്ടൻ ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലേ? ആലിയ ഭട്ടിന്റെ കൂടെ ഞാൻ ഭയങ്കരത്തിൽ എക്സൈറ്റ്മെന്റിൽ ചോദിച്ചൊരു കാര്യമാണ്, ആലിയ ഭട്ടിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചു എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഹിന്ദിയിൽ പോയി ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അവരും സിനിമയാണ്, നമ്മുടെ സിനിമയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് വലിയൊരു കാര്യമാണ് അവർക്ക്. ഇപ്പൊ ഇന്ദ്രേട്ടനുമായിട്ട് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇന്ദ്രേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ മലയാളത്തിൽ നിന്ന് വരുന്ന ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പോൾ എല്ലാവരും മലയാള സിനിമകൾ കാണുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ബോളിവുഡിൽ പോകുന്ന വലിയ കാര്യം എന്ന് പറയുമ്പോൾ, അതേ സമയത്ത് അവർ മലയാള സിനിമ ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. പക്ഷേ എക്സ്പീരിയൻസ് ആക്ച്വലി ഭയങ്കര പൊളിയായിരുന്നു. അത് ഒരു ഒരു രസമുള്ള ഒരു പടമാണ്, ഒരു ഡാർക്ക് കോമഡിയാണ്. കൂടെയുള്ള ആക്ടേഴ്സ് മൂന്നുപേരും ഭയങ്കര എക്സൈറ്റിംഗ് ആക്ടേഴ്സാണ്, ഷെഫ് അലീഷ, വിജയവർമ്മ, പിന്നെ ആലിയ. അപ്പോൾ അവരുടെ ഒരു വർക്കിംഗ് രീതി, അവർ വർക്ക് ചെയ്യുന്ന സ്കെയില്, യുനോ സീൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പുതിയൊരു പരിപാടി ചെയ്തതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അതിലുണ്ടായിരുന്നു. ഓക്കെ, റോഷൻ വന്ന് കറക്റ്റാണ്. കാരണം ഇപ്പം ഞാൻ ചെന്നൈ തമിഴ് പടം ചെയ്യുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ ഇപ്പം കാണുന്നത് മലയാളം മൂവീസാണ്. അതായത് അതർ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് നമ്മുടെ പടങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നി ഇപ്പൊ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ റീമേക്ക് പോകുന്നത് മലയാളത്തിൽ നിന്നാണ്. ഇപ്പൊ കപ്പയുടെ ഹേലൻ പോലത്തെ സിനിമകളൊക്കെ, അയ്യപ്പനും കോശി, ജോസഫ് പോലത്തെ സിനിമകളൊക്കെ അവര് ക്ലാസ് മൂവീസായിട്ട് കണ്ടിട്ട് ഇപ്പൊ അതാണ് അവരിപ്പോ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചില്ലേ, ആ എക്സ്പീരിയൻസ് തിരിച്ചാണ് അവരാണ് ഇപ്പൊ ചോദിക്കുന്നത്, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ റോഷനെ സംബന്ധിച്ച് എനിക്ക് തമിഴ്നാട് ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചാൽ, റോഷൻ, അന്ന, സുരാജ് ഏട്ടൻ, ജോയിച്ചേട്ടൻ, ഇവരെയൊക്കെ അവർ വേറെ ലെവലിലാണ് കണ്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഭയങ്കര രസമുള്ള പരിപാടി എന്ന് വെച്ചാൽ, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പടങ്ങളുടെയും ക്രെഡിറ്റ് അവർ നമുക്ക് തരും.
മുമ്പിൽ ഈ ഒരു ആക്ടറേ ഉള്ളൂ. അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോ സി യു സോണുള്ളതും പുലിമുരുകനുള്ളതും തൊണ്ടി മുതലുള്ളതും ഒക്കെ അവരിരിക്കും. അല്ല, അത് വേറെ ആൾക്കാരാണ് ശരിക്കും. അല്ല, പക്ഷെ എന്ത് രസമുള്ള പടങ്ങളാണ്. അത് നല്ലൊരു ഇൻഡസ്ട്രിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുമാണ്. റോഷൻ ആണ് ഇപ്പൊ തമിഴും ഹിന്ദിയും എല്ലാം പോയി അല്ലെ? തെലുങ്കുണ്ട്? തെലുങ്ക് പോയോ? ഇല്ല, തെലുങ്ക് ഇതുവരെ പോയില്ല. കാരണം അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് തെലുങ്കിൽ ആകെ ഒരു ഡയലോഗി അറിയുള്ളൂ, എനിക്കും നിന്നെ ചാലാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പോവാത്ത കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഊ ആൻ ടാൻ ടീൻ ടീ ആ സോങ്ങും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അതിപ്പോ പാട്ട് ആ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു ശ്രമിക്കുന്നുണ്ട്. അവി ഏട്ടാ, കൊറേ പടം വരാനുണ്ട് അല്ലേ? കൊറേന്നില്ല, നൈറ്റ് ഡ്രൈവ് ആണ് ഫസ്റ്റ് റിലീസ് ആകുമ്പോ നോടും. അത് കഴിഞ്ഞ് ഞാൻ തമിഴ് ചെയ്ത കടാവർ റിലീസുണ്ട്, പിന്നെ പപ്പേട്ടന്റെ പത്താം വളവ്, മൂന്നാണ് റിലീസ് റെഡിയായ സിനിമകള്. ബാക്കിയൊക്കെ എഴുത്ത് നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. റോഷനൊക്കെ ഡേറ്റ് ആണെങ്കിൽ ഇല്ല, വൈശാഖ ഡയറക്ട് ചെയ്ത് ഇത് സ്പെഷ്യൽ ഷൂട്ട് അല്ലേ? ഇത് വേറെ നമുക്ക് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പേയ്മെന്റ് രാവിലെ വന്നപ്പോഴേ ചോദിച്ചു യൂട്യൂബിൽ നിനക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന്. ഉണ്ട് ചേട്ടാ, നിന്റെ അടുത്ത് പറഞ്ഞു. അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞ സത്യമായിട്ടില്ല, ഞാൻ സ്നേഹം കൊടുക്കും, സ്നേഹം വാങ്ങിക്കും, അൽ സ്നേഹം, അതാണ് പോളിസി. അപ്പൊ വൈശാട്ടാ, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഏൽപ്പിച്ചതിന്. റോഷൻ ചേട്ടാ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിന് വലിയ താങ്ക് യു. അതാ പറയാൻ, അഭിയേട്ടൻ ദൈവമാണ്, നന്മമരമാണ്. അപ്പൊ എല്ലാരും പടം തിയേറ്ററിൽ പോയി കാണാൻ മാർച്ച് 11 മുതല് അല്ലേ? നമ്മൾ ഷൂട്ട് ചെയ്ത ദിവസം അന്നയായിട്ട് കോമ്പിനേഷൻ ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവ സ്റ്റാർ മാജിക്കലും ഫ്ലവേഴ്സിലും പോയി പറഞ്ഞു ഞാനാണ് പടത്തിൽ നായിക്കുന്നത്. ഇവള് വേറൊരു അത് ഈ പടം അല്ല, അത് കഴിഞ്ഞ പടത്തിൽ പറഞ്ഞത്. അത് ഈ പടത്തിലല്ല, എല്ലാം കൂടെ ക്ലാഷ് ആക്കുന്നു. അപ്പോ എല്ലാരും പണം തിയേറ്ററിൽ പോയി കാണോട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, അത് വേറെയാ, അത് വേറെ ബിസിനസ്സാ. ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാ. ടാറ്റാ.